ഇന്ന് മറ്റേ ഷൗലിൻ്റെ പാർട്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് 500 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് 250 അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് ആ കൂടെ ടയർഡായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ പാർട്സ് എല്ലാം എത്തിയിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ് വണ്ടി ഫുൾ സെറ്റ് ചെയ്താൽ എങ്ങനെയുണ്ടാവുമെന്ന് അപ്പം കാണാനായിട്ട്. പിന്നെ ഒന്ന് നന്നായിട്ട് അതിനെ എല്ലാം കൂടെ പാർട്സ് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് പഴയ പെയിൻറ്റ് സേവ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കണം. അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ പതുക്കെ ആ ഷൗലിനെ എടുത്തിട്ട് ഇതാ ഈ ഭാഗത്തോട്ട് നമ്മുടെ ഗേറ്റിൻ്റെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ പരിപാടി തുടങ്ങാം. അപ്പോൾ ഈ പാർട്സാണ് ഞാൻ ഇന്നലെ പോയി കൊച്ചിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത്. രണ്ട് സൈഡ് പാനൽ, ടെയിൽ പാനൽ, ഫ്രണ്ട് മഡ് ഗാർഡ്, റിയർ ഗ്രാബ് ഹാൻഡിൽ, പിന്നെ ഇതിൻ്റെ എല്ലാ നട്ടും ബോൾട്ടും കാര്യങ്ങളും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഇതിനകത്തെടുത്ത് ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്തിട്ട് നമ്മൾ നോക്കാം എങ്ങനെ ഓവറോൾ വണ്ടിയുടെ ലുക്ക് എങ്ങനെയാണ് മാറുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിനെ ഫുള്ളൊന്ന് വാഷ് ചെയ്യും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഓക്കെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. എല്ലാ പാനലും വലുതായിട്ട് ടാബ്സ് ഒന്നും പൊട്ടിയിട്ടില്ല. ഇതിൻ്റെ ഈ സൈഡ് പാനലും മുകളിലൊരു ടാബ് പൊട്ടിയിട്ടുണ്ട്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്ക് ഫുൾ ഒന്ന് വാഷ് ചെയ്യാം. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്ന്. അപ്പോൾ ഏകദേശം ഇതിനാവശ്യമുള്ള എല്ലാ നട്ടും ബോൾട്ടും തന്നെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലൊരു ക്രാഷ് കാർഡും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും നോക്കണം. അപ്പം എന്തായാലും ബൈക്ക് പൊളിച്ചു തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ എന്തായാലും ഇതിനൊന്ന് വാഷ് ചെയ്ത് നോക്കട്ടെ. നോക്കിയിട്ട് എങ്ങനെ ഉണ്ടാവും നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം.
ഒന്ന് കഴുകിയപ്പോൾ തന്നെ വണ്ടി വേറെ ലെവലായി. അപ്പോൾ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും എല്ലാ ചെറിയ ക്ലിപ്പുകളും എല്ലാം ഈ വണ്ടിയുടെ കൂടെ വന്നിട്ടുണ്ട്. ഇപ്പം മിസ്സിംഗ് ആയിരിക്കുന്നത് എൻ്റെ മീറ്റർ, പിന്നെ വെള്ള സി ഡി ഐ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും ഇതിനകത്ത് കംപ്ലീറ്റ് ആണ്. സൈലൻസറും വാങ്ങണം. അതെ, അപ്പോൾ മൂന്ന് സാധനങ്ങളാണ് ഇതിനകത്ത് മിസ്സിങ്. ഇനിയിപ്പം ആ മൂന്ന് സാധനങ്ങൾ ഓരോന്നായിട്ട് ഒപ്പിക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പണി തുടങ്ങാം. ഒരു സൈഡിൽ കൂടെ ഇതിനെ അഴിച്ചു തുടങ്ങാം. ഇതിൻ്റെ സൈഡ് പാനൽസും ടെയിൽ പാനലെല്ലാം കൂടെ 2000 പേപ്പർ വെച്ചൊന്ന് സാൻഡ് ചെയ്തിട്ട് ഒന്ന് ക്ലിയർ അടിച്ച് നോക്കാം. വൃത്തി വരുന്നുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും ഈ സ്റ്റിക്കർ തന്നെ റീറ്റെയിൻ ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ പുതിയ സ്റ്റിക്കർ ഒട്ടിക്കുക. എന്തായാലും അന്വേഷണം തുടരുകയാണ് പുതിയ സ്റ്റിക്കറിന് വേണ്ടി. അപ്പം കുറേ സ്പെഷ്യൽ കാര്യങ്ങൾ ഞാൻ ഈ വണ്ടിയിൽ ശ്രദ്ധിച്ചായിരുന്നു. അതൊക്കെ ഞാൻ ഇനിയുള്ള വീഡിയോസിൽ പറയാം. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വണ്ടി ഇപ്പം തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി എല്ലാ സാധനവും ഫിറ്റ് ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ വാല്യൂ കുറച്ച് കൂടിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഇത് ഒരു കംപ്ലീറ്റ് ബൈക്കാണ്. പിന്നെ മാത്രമല്ല ഈ കളർ എന്ന് പറയുന്നത് സൂപ്പർ റെയറാണ്. ഒരുപാട് ആൾക്കാരൊന്നും ഈ കളറിൽ ഈ വണ്ടിയെ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിപ്പം നമ്മുടെ സൂപ്പർ ബൈക്ക് സീരീസിലല്ല ഈ വീഡിയോ. ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഷാവലിൻ്റെ റെസ്റ്റോറേഷൻ വീഡിയോ ആണ്. അപ്പം ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇതിനെ ഡിസ്മാൻറ്റിൽ ചെയ്ത് തുടങ്ങും. അപ്പോൾ അതാണ് പ്ലാൻ. ബാക്കും ഫ്രണ്ട് ടയറെല്ലാം മാറണം. അപ്പോൾ അത് എല്ലാ ഡീറ്റെയിൽസും അടുത്ത ഒരു വീഡിയോയിൽ വരും. ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ മിസ്സിംഗ് ആണ്, എന്തിനെക്കുറിച്ച് എന്താണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ പ്ലാൻസ് ഫുൾ വരും. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ ബൈ.